السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين بعد إسلامك يا قرآن برنامج نوت أنبت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكيف تصبر على ما لم تحط به خبرا <applause> قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا صدق الله العظيم സൂറത്തുൽ സൂറത്തുൽഫിൽ നിന്നുള്ള അറുപത്തി എട്ട് അറുപത്തി ഒൻപത് എഴുപത് ആയത്തുകളാണ് കേട്ടത് അള്ളാഹു പറയുന്നു വസ്സലാം നബി അലി ഇസ്ലാത്തു വസ്സലാമിനോട് ചോദിച്ചല്ലോ ഞാൻ അങ്ങയോടുകൂടെ അനുഗമിക്കട്ടെ താങ്കൾക്ക് പഠിപ്പിച്ചു െ അനുഗമിക്കട്ടെയോ അനുഗമിപ്പി കിട്ടയോ അനുഗമിക്കട്ടെയോ എന്ന് ഇസ്ലാം മുസാനബിഅബി ഇസ്ലാമിനോട് ചോദിച്ച സന്ദർഭം അപ്പോഴാണ് അദ്ദേഹത്തിന് മറുപടി ശരിക്ക് ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റി എങ്ങനെ ക്ഷമിക്കും അഥവാ ഹബർ അലി ഇസ്ലാമിന് നൽകപ്പെട്ട വിജ്ഞാനം മുസാൻ നബി ഇസ്ലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നില്ല താങ്കൾക്ക് അറിയപ്പെടാത്ത അഥവാ ഗ്രഹിക്കപ്പെടാത്ത ഒരു കാര്യത്തെ പറ്റി എങ്ങനെ ക്ഷമിക്കും സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ മുസാൻ നബി ഇസ്ലാമിന് ക്ഷമിക്കാൻ കഴിയില്ല എന്ന ആ വിശ്വാസത്തോടു കൂടിയാണ് ഹദർ അലി ഇസ്ലാം സംസാരിക്കുന്നത് പാല പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാം ഞാൻ അങ്ങയുടെ ഒരു കൽപ്പനക്കും എതിര് പ്രവർത്തിക്കുന്നതല്ല സത്യജിതുനി എന്നെ അനക് അങ്ങക്ക് അനുഭവി അനുഭവിക്കാം അഥവാ കാണാം അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലനായി കാണാം അങ്ങയുടെ ഒരു കൽപ്പനക്കും ഞാൻ എതിര് പ്രവർത്തിക്കുന്നതുമല്ല അത് പറഞ്ഞപ്പോൾ ഇസ്ലാമത്തു മുസാലിമിനോട് ഹലൂർ അലിഹിസലാം ഒരു പ്രത്യേക നിബന്ധന വെക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഹബുർ അലി ഇസ്ലാം പറഞ്ഞു ഒരു കാര്യമുണ്ട് താങ്കൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ എന്തൊരു കാര്യത്തെ സംബന്ധിച്ചും ഞാൻ അതിനെക്കുറിച്ച് അങ്ങക്ക് വിവരം തരുന്നതിന് മുമ്പ് എന്നോട് അത് ചോദ്യം ചെയ്യരുത് കേട്ടോ മുസാ നബി ഇസ്ലാമിലോ ഹബൂർ നബി അലി ഇസ്ലാം പറഞ്ഞതാണ് എന്നാൽ എന്നെ അങ്ങ് അനുഗമിക്കുക കുഴപ്പമില്ല അനുഭവിക്കുകയാണെങ്കിൽ എന്തൊരു കാലം സംബന്ധിച്ചും ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വിശദീകരണം നൽകുന്നതിന് മുമ്പ് എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്ന് ഹബിർ അലിസ്വലാത്തു വസ്സലാം മുസാനബിയോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹബുർ നബി അലി സ്വലാത്തു വസ്സലാമിനെ കണ്ടെത്തിയ ആ വിഷയം അദ്ദേഹത്തിന്റെ തഫ്സീലിൽ പറയുന്നുണ്ട് ആ മത്സ്യമുണ്ടാക്കിയ ഗുഹബോലെയുള്ള വഴിയിലൂടെ അവർ സഞ്ചരിച്ചപ്പോൾ സമുദ്രത്തിന്റെ മധ്യേ സമുദ്രത്തിന്റെ നടുക്കടയിൽ വെച്ചുകൊണ്ട് അലി ഇസ്ലാത്തു സലാമിനെ വസ്ത്രമിട്ട് മൂടിയ നിലക്ക് അദ്ദേഹത്തെ അവർ രണ്ടുപേരും കാണുകയാണ് അദ്ദേഹത്തോട് അവർ സലാം പറഞ്ഞു സലാം പറഞ്ഞപ്പോൾ സലാം ഓ സലാം ഉള്ള നാട്ടിൽ നിന്നാണോ നിങ്ങൾ വരുന്നത് അഥവാ അതിനു മുമ്പൊന്നും പരിശുദ്ധമായ ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നില്ല ഇസ്ലാമികമായ ചിഹ്നങ്ങളും ഉണ്ടായിരുന്നില്ല സലാമൊന്നും പറയാത്ത നാടായിരുന്നു അത് അപ്പൊ സലാം ഒക്കെ ഉണ്ടോ ഇവിടെ എന്ന അദ്ദേഹം സംസാരിക്കുന്നത് എവിടെ നിന്ന അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് മന്നന്ത കാല ആന മൂസ ഞാൻ മൂസയാണ് ഓ കാല മൂസ ബനീസ്രായിൽ ബനു ഇസ്രായേലിലെ മൂസയാണോ നിങ്ങൾ കാലഅം കാൽഫമാശനൊക്കെ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ് കാല അപ്പോൾ മുസാനബലി ഇസ്ലാം പറഞ്ഞു അങ്ങക്ക് അറ പഠിപ്പിച്ചു തന്ന വിജ്ഞാനം എനിക്ക് പഠിപ്പിച്ചു തരണം അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കാല അന്ന തൗറാത്ത് അതല്ല അങ്ങയുടെ കയ്യിൽ തൗറാത്ത് ഉണ്ടല്ലോ അതുപോലെ പിന്നെന്തിനാണ് എൻ്റെ അടുക്കളിൽ നിന്ന് നിങ്ങൾ വിജ്ഞാനം പഠിക്കുന്നത് വാനൽ അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് വഹയും അങ്ങക്ക് വരുന്നുണ്ടല്ലോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്നലെ ല എം പകുതിയിലൊക്കെ എൻ്റെ അടുത്തുള്ള വിജ്ഞാനം അങ്ങക്ക് അത് പഠിക്കാൻ പര്യാപ്തമായതല്ല അത് അങ്ങക്ക് പഠിച്ചാൽ അത് പഠിക്കാൻ യോജിച്ച കാര്യമല്ല കാരണം അതിൻ്റെ ഹിക്മത്തുകള് അതിൻ്റെ രഹസ്യങ്ങൾ അങ്ങക്ക് ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ അടുക്കലുള്ള അഥവാബിസ്ലാമിൻ്റെ ഇടുക്കലുള്ള ആ വിജ്ഞാനം അതും എനിക്ക് അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞോളണം എന്നില്ല അപ്പോൾ അവർ രണ്ടുപേരും മുസാ നബി അൽ ഇസ്ലാമും ആ സംസാരം അവര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കിളിയത ആ സമുദ്രത്തിൽ നിന്ന് ഒരു അതിൻ്റെ കൊക്ക് കൊണ്ട് സമുദ്രത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നു മുസാനബിർ ചോദിച്ചു നബി മുസാനബിസ്ലാമിയോട് പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ആ കൊച്ചു കിളി അതിന്റെ കൊക്കിൽ വെള്ളം കുടിക്കുന്നതായിട്ട് എടുക്കുന്നതായിട്ട് എന്നാലൊരു കാര്യം മനസ്സിലാക്കുക അള്ളാഹുവിന്റെ മഹത്തായ എൽമ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള എൽമ ഈ പാരാവാരം അഥവാ ഈ കിടക്കുന്ന സമുദ്രത്തിൻ്റെ വിജ്ഞാ വെള്ളം എത്രമാത്രമുണ്ട് അതിൽ നിന്ന് ആ കിളി കിഴികൊത്തിയെടുത്ത വിജ്ഞാനം എത്രമാത്രമുണ്ട് അതുപോലെയാണ് അത്രയും നിസാരമായ അത്രയും ചെറിയതായ ഒരു എൽമ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒക്കെ ഉള്ളു അതേ സംബന്ധിച്ച് സമയം അള്ളാഹുവിൻ്റെ എൽമിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ എൽമിനെ സംബന്ധിച്ച് ഈ പാലാവാരം അഥവാ ഈ പറന്നു കിടക്കുന്ന സമുദ്രം അതിൽ ജലം എത്ര മാത്രമുണ്ട് അതുപോലെയാണ് അള്ളാഹുവിൻ്റെ എൽമ അതിൽ നിന്ന് ചെറിയ ആ കിളി അതിന്റെ കൊക്കിൽ കൊള്ളുന്ന ആ വെള്ളം മാത്രമാണോ അത് മാത്രമാണ് നമുക്കൊക്കെ ഉള്ള എൽമ എന്ന് ഹെബുർ അലിഹി സ്വലാത്തു വസ്ലാം മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹബുൽ അലി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നു മാ ഉൽ ഹയാത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ജലം അദ്ദേഹത്തിന് അള്ളാഹു കുടിപ്പിച്ചിട്ടുണ്ട് അക്കാരണത്താൽ ദിനം വരെ അദ്ദേഹം ജീവിച്ചിരിക്കും അദ്ദേഹം മരണപ്പെട്ടു പോകുന്നില്ല എന്ന് അഭിപ്രായം മഹാന്മാരായ പണ്ഡിതന്മാർ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം നബീർ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ ആളാണ് അങ്ങനെ മോസാൻബിലാത്തു വസ്സലാമിനോട് പറഞ്ഞു നിങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എൻ്റെ ഇടക്കിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അതിന് വിശദീകരണം നൽകുന്നതിന് മുമ്പ് എന്നോട് നിങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത് കേട്ടോ അങ്ങനെ ആ നിബന്ധന വെച്ചുകൊണ്ട് കൊണ്ട് നബി നബി അലിസ്വലാത്തു വസ്സലാം മുസാമി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തെ അനുഗമിക്കുവാൻ പിന്തുടരുവാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغلق أهلها لقد جئت شيئا إمرا فانطلقا أنني أو رندال ينتهي حتى إذا ركبا في السفينة خرقها وركب للكاري ആ ഓട്ടപ്പെടുത്തി നബി ഇസ്ലാം ചോദിച്ചു യാത്രക്കാരെ ായി അങ്ങ് നിങ്ങൾ ഇതിനെ ഓട്ടപ്പെടുത്തുകയാണോ നിശ്ചയമായും അപായകരമായ ഇമ്രായ അപായകരമായ ഒരു കാര്യം തന്നെയാണ് അങ്ങ് ചെയ്തിട്ടുള്ളത് എന്ന് മൂസാൻ നബിത്തു വസ്സലാം ഹബിർ അലിഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും മൂസാ നബി അലി സ്വലാത്തു വസ്സലാമും ഹബിർ അലഹി സ്വലാത്തു വസ്സലാമും സമുദ്രത്തിൻ്റെ തീരത്തിലൂടെ നടക്കുകയാണ് അപ്പോൾ അവർക്ക് ആ സമുദ്രം മുറിച്ച് കിടക്കുവാൻ വേണ്ടി ഒരു കപ്പൽ കപ്പലവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ആ കപ്പലിൽ കയറുവാൻ വേണ്ടി അവർ രണ്ടുപേരും ആ കപ്പൽ കയറുവാൻ ഒരുങ്ങി മുസാന ഹദുർ അലി ഇസ്ലാം ആരാണെന്ന് ആ കപ്പലിന്റെ ആളുകൾക്ക് അറിയാമായിരുന്നു അവരോട് യാതൊരുവിധ വിധ ചാർജും ഈടാക്കാതെ കപ്പലിൽ കയറുവാനുള്ള പൈസ ഒന്നും ഈടാക്കാതെയാണ് അവരതിലേക്ക് അതിലേക്ക് എത്തിയത് ബഹുമാനപ്പെടുമി പറയാണ് അബ്ദുൽ അലി ഇസ്ലാമിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോടാലി കൊണ്ട് ആ കപ്പലിന്റെ പലക ഇളക്കുവാൻ തുടങ്ങി ഒരു പലക അദ്ദേഹം അടർത്തിയെടുത്തു നബി ചോദിച്ചു ഒരു ചാർജും ഈടാക്കാതെയാണല്ലോ നമ്മിൽ നിന്ന് നമ്മെ അവർ ഈ കപ്പലിൽ കയറ്റിയത് അതല്ല നിങ്ങൾ എന്താണ് എന്ത് പണിയാണ് ചെയ്തത് ആ കപ്പലിൽ ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് ആ കപ്പലിൽ യാത്രക്കാരൊക്കെ മരണപ്പെട്ടു പോകില്ലേ അവർ ഈ കപ്പൽ പഞ്ചറായി ഇതിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ കപ്പൽ നശിച്ചു പോകില്ലേ നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി നബി അലി ഇസ്ലാത്തു വസ്സലാം ഹദുർ അലി ഇസ്ലാമിൽ നിന്ന് കണ്ട ആ സംഭവം അദ്ദേഹം മറന്നുപോയി അദ്ദേഹത്തോട് നടത്തിയ ആ വാഗ്ദാനം അദ്ദേഹം പറഞ്ഞു ഹബുർ അലി ഇസ്ലാം പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ താങ്കൾക്ക് കഴിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് മുസാനബി ലിഇസ്ലാത്തു വസ്ലാമിനോട് ഹൽർ അലി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞു അപ്പോൾ നബി നബിസ്സലാം മറുപടി പറഞ്ഞു നബി ബിസ്ലാം പ്രതികരിച്ചു മറുപടി പറഞ്ഞു ആഹി എന്നെ നിങ്ങൾ ശിക്ഷിക്കരുത് കേട്ടോ നസീദ് ഞാൻ മറന്നുപോയി ഞാൻ മറന്നു ചോദിച്ചു മറന്നു ചോദിച്ച ചോദിച്ചു പോയ ഈ വിഷയത്തെ കുറിച്ച് ഈ കാരണത്താൽ മറന്നു ഞാൻ ചോദിച്ചതല്ലേ അക്കാരണത്താൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത് കേട്ടോ വലാ ദീ എൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസം എന്നോട് നിങ്ങൾ നിർബന്ധിക്കുകയും വരുത് ഒരു പ്രയാസകരമായ കാര്യം എന്നോട് നിർബന്ധിക്കുകയും വരുത് എന്ന് മൂസാ നബി അലൈസ്ലാത്തു വസ്സലാം ഹദുർ അലി ഇസ്ലാമിനോട് മറുപടി പറയുകയും ചെയ്തു ഇൻഷാ അല്ലാ ബാക്കി വിവരണം അടുത്ത ദിവസം ബാക്കി ബാക്കി വിവരങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയാം